നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് താൽക്കാലികമായ വിരാമമായി എന്ന് കരുതിയവർക്ക് തെറ്റി. നാല് ദിവസത്തെ വെടിനിർത്തൽ താൽക്കാലികമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഗാസയിൽ ആകാശമാർഗം വിതരണം ചെയ്ത നോട്ടീസുകളിലാണ് ഇസ്രായേൽ സേന ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും തെക്കൻ ഗാസയിലുള്ളവർ വടക്കൻ ഗാസയിലേക്ക് തിരികെ പോകാൻ ശ്രമിക്കരുത്. വെടിനിർത്തൽ കരാർ താൽക്കാലികമാണെന്നും യുദ്ധം അവസാനിക്കില്ലെന്നും ഇസ്രായേൽ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇക്കാര്യം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ നിർബന്ധപൂർവം എത്തിച്ചത് ഖത്തറും അമേരിക്കയുമാണ്. ഇത് ആഴ്ചകളായി നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് താൽക്കാലികമായ വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞത്. എന്നാൽ ഇത് ഒരവസരമായിട്ടാണ് ഇസ്രായേൽ കരുതുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 47 ദിവസങ്ങളായി നിരന്തരമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലി സൈനികർ. അവർക്ക് ഒരു ചെറിയ ടീ ബ്രേക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇതിലൂടെ ഹമാസ് ലക്ഷ്യമിടുന്നത് കൂടുതൽ ആയുധങ്ങൾ ശേഖരിക്കാനാണെന്ന ധാരണ ഇസ്രായേലിനുണ്ട്. അത് ഇസ്രായേൽ കാര്യം മനസ്സിൽ കരുതുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നത്, നിങ്ങൾ ലെബനനിൽ നിന്നും ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നും ആവശ്യമായ സഹായങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ. നിങ്ങൾ എത്രയൊക്കെ തയ്യാറെടുത്താലും യുദ്ധത്തിന്റെ അവസാനം ഈ ഹമാസിന്റെ ഉന്മൂലനമാകും. ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഈ ഹമാസിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു. നിങ്ങൾ ഗാസയിലുള്ള തുരങ്കങ്ങളിലെ വലിയൊരു വിഭാഗം ഇതിനകം തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് കുറച്ചു തുരങ്കങ്ങളാണ്. ആ കുറച്ചു തുരങ്കങ്ങളിൽ ജീവനോടെയുള്ള ഹമാസിന്റെ തീവ്രവാദികൾ പരമാവധി ആയുധങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ എത്ര ആയുധങ്ങൾ ശേഖരിച്ചാലും അതൊന്നും നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കാൻ പ്രാപ്തമാകില്ലെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. കാരണം അത്രത്തോളം വളരെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്താൻ ഒരുങ്ങുന്നത്. ഇതൊരു ചെറിയ ഒരു ഇടവേളയാണ്. ആ ഇടവേളയിൽ പരമാവധി ആയുധങ്ങളും പരമാവധി സൈനിക ശേഷിയും സംഭരിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ സേന. മറുഭാഗത്ത് ഹമാസ് ആകട്ടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന്റെയും സിറിയയുടെയും പരമാവധി സഹായത്തോടു കൂടി കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുക. അത് അത്രത്തോളം എളുപ്പമല്ല. കാരണം ഗാസയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഈജിപ്റ്റ് വഴി ഉള്ള മാർഗങ്ങൾ, കരമാർഗങ്ങളൊക്കെ തന്നെ കൃത്യമായ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ആയുധം കൈമാറ്റം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരു കാര്യം കൂടി ഹമാസ് ലക്ഷ്യമിടുന്നു, ഈ തുരങ്കങ്ങളിലുള്ള ഹമാസിന്റെ നേതാക്കളെ പരമാവധി പുറത്തേക്ക് കടത്തുക, മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുക. അതായത് ഇറാൻ, സിറിയ, ഈജിപ്റ്റ്, ലെബനൻ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അവരെ കടത്തിക്കൊണ്ട് അവരെ സുരക്ഷിതരാക്കി മാറ്റുക. ഈ ലക്ഷ്യം കൂടി ഈ വെടിനിർത്തലിന്റെ പിന്നിൽ ഹമാസിനുണ്ട്. എന്നാൽ ഇത് രണ്ടും നടക്കുന്ന കാര്യം വിദൂര സ്വപ്നം മാത്രമാണ്. കാരണം ഈ ഗാസയെ നാല് പാട് നിന്ന് വളഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന. ഗാസയിൽ നിന്ന് ഒരീച്ച പറക്കണമെങ്കിൽ അത് ഇസ്രായേൽ സേനയുടെ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അറിവോടുകൂടി മാത്രമേ നടക്കൂ എന്നുള്ള കാര്യം ഇതിനകം വ്യക്തമാണ്. മറ്റൊരു വലിയ തന്ത്രം മെനയുകയാണ് ഇസ്രായേൽ. ഈ നാല് ദിവസം കൊണ്ട് ഹമാസിന് വലിയ ആയുധങ്ങളൊന്നും ശേഖരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇസ്രായേലിന് വ്യക്തമാണ്. ഹമാസിന്റെ തീവ്രവാദികൾ ബങ്കറുകളിൽ നിന്ന് പുറത്തേക്ക് തല നീട്ടിയാൽ അതേസമയം വെടിവെച്ച് കൊല്ലാനുള്ള സായുധ ശേഷി ഇപ്പോൾ ഇസ്രായേൽ സേനയ്ക്കുണ്ട്. അത്രത്തോളം കൃത്യമായ രീതിയിൽ അവർ അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഈ ഗാസയിൽ നിന്നും പാലസ്തീനിൽ നിന്നും പിന്നെ പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ഹമാസിന്റെ നേതാക്കളുണ്ട്. അവരാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ പ്രധാന ലക്ഷ്യം. അവരെ മുഴുവൻ തീർക്കാനുള്ള ഉത്തരവ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുണ്ട്. മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടനയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ലോകത്തെവിടെയിരുന്നാണ് ലോകത്തെവിടെയാണെങ്കിലും ഹമാസിന്റെ നേതാക്കളെ എത്രയും വേഗം തീർത്തു കളയുക. ഹമാസിന്റെ നേതാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ യുദ്ധത്തിനെ നിയന്ത്രിക്കുകയാണ്. അതിന് വേണ്ട,
അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് മൊസാദിന് നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം അക്ഷരം പറ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് മൊസാദ് എന്ന് പറയുന്ന രഹസ്യ പോലീസ്. ഖത്തറിലും സിറിയയിലും ഈജിപ്തിലും അടക്കം മൊസാദിന്റെ രഹസ്യ പോലീസ് എത്തിയിട്ടുണ്ടെന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഓരോ ദിവസവും പരമാവധി ഹമാസ് നേതാക്കളെ കൊന്നൊടുക്കാനുള്ള നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. ലക്ഷ്യം വ്യക്തമാണ്, ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇനി ലോകത്തുണ്ടാകരുത്. ഗാസയുടെ മണ്ണിൽ അവരുടെ ഒരു തെളിവുകളും അവശേഷിക്കരുത്. പൂർണ്ണമായും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ തുടച്ചു നീക്കുക, ഇതാണ് ഈ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് അവരുടെ തലവന്മാരെ കൊന്നൊടുക്കുക. ഹമാസിന്റെ തലവന്മാരെ, നേതാക്കളെ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങുന്നത്. മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ രഹസ്യ പോലീസിനാണ് ഇതിന്റെ ചുമതല. അതവർ നിഷ്പ്രയാസം നടപ്പാക്കും. അതോടുകൂടി ഇനി യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാതെ ഹമാസ് ചിന്നഭിന്നമാകും. ചിന്നഭിന്നമായി നാലുപാട് ചിതറുന്ന ഹമാസിനെ തീർക്കുക എന്നുള്ളത് എളുപ്പമാണെന്ന് ഇസ്രായേൽ സേന കരുതുന്നു. യുദ്ധം ആരംഭിച്ച് 47 ദിവസം പിന്നിടുമ്പോഴാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലും ഹമാസും എത്തുന്നത്. വെടിനിർത്തൽ കരാർ എന്നത് ഹമാസിൻ്റെ ആവശ്യം മാത്രമായിരുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. കാരണം ഇസ്രായേൽ ഒരുമ്പിട്ടിറങ്ങിയത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു യുദ്ധത്തിനാണ്. തങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നു കയറി 1400 വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ തുടച്ചു നീക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രായേലി സൈന്യം യുദ്ധത്തിന് തുടക്കം മുതൽ ആരംഭം കുറിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് ആരൊക്കെ സമ്മർദ്ദതന്ത്രങ്ങളുമായി വന്നാലും ആരൊക്കെ നയതന്ത്ര ഇടപെടൽ നടത്തിയാലും യുദ്ധത്തിൽ നിന്നുള്ള ഒരു പൂർണ്ണമായ പിൻമാറ്റം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. പക്ഷേ താൽക്കാലികമായൊരു വെടിനിർത്തൽ എന്നത് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പരമാവധി ബന്ദികളെ മോചിപ്പിക്കുക, അവരെ ജീവനോടെ സുരക്ഷിതരായി അവരെ വീടുകളിലേക്ക് എത്തിക്കുക, ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന, ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ താൽക്കാലിക വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നത്. ആ വെടിനിർത്തൽ എന്ന 4 ദിവസത്തെ കരാർ അവസാനിക്കുന്ന നിമിഷം മുതൽ വീണ്ടും രൂക്ഷമായ ആക്രമണം നടത്താനാണ് ഇസ്രായേലിൻ്റെ ശ്രമം. 4 ദിവസം കൊണ്ട് 50 ബന്ദികൾ വിട്ടയക്കാമെന്നാണ് ഇപ്പോൾ ഹമാസ് സമ്മതിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ബന്ദികളെ വിട്ടയക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ടാകും. ഏത് നിമിഷമാണോ ബന്ദികളെ വിട്ടയക്കുന്ന നടപടി ഹമാസ് അവസാനിപ്പിക്കുന്നത്, ആ നിമിഷം മുതൽ കടുത്ത ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ബന്ദികളെ പൂർണ്ണമായി വിട്ടയച്ചാൽ പോലും ഹമാസിനെതിരുള്ള നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. പൂർണ്ണമായ ഹമാസിൻ്റെ ഉന്മൂലനമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ആ നടപടിയിലേക്ക് എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് സായുധ സഹായം ഹമാസിന് ലഭിക്കുന്നതായി ഇസ്രായേൽ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു, ആരുടെയൊക്കെ സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷേ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക, തുടച്ചു നീക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്.